ഗർഭകാലത്ത് അമ്മ എന്ത് വായിക്കുന്നുവോ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് കണ്ടാൽ ആദ്യം ആ സ്ത്രീ ചെയ്യേണ്ടത് പോയി നല്ലൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. ഈ അമ്മയുടെ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ ചില ഹോർമോൺ സെൻസൈംസൊക്കെ വേണം. അമ്മയുടെ തലച്ചോറിൽ കയറി ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടാക്കുന്ന ഈ ഹോർമോൺ എൻസൈമും ബ്ലഡിൽ കൂടെ കറങ്ങി കുഞ്ഞിൻ്റെ തലച്ചോറിൽ വയറ്റിനകത്ത് കയറി ഇറങ്ങി. അപ്പോൾ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിന് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും എന്നുള്ളതാണ്. പ്രസവിച്ചു കഴിഞ്ഞ് പരീക്ഷ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 10 മാസം ആടിച്ച് പുറത്തെ അങ്ങോട്ട് പഠിച്ചേക്കാമെങ്കിൽ ഗർഭത്തിലുള്ള കുഞ്ഞിന് പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ടാവും. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ ബി എഡിന് പഠിക്കാൻ പോയി. അമ്മ ബി എഡിന് ഈ 10 മാസവും പഠിച്ച സമയത്ത് ഞാൻ വയറ്റിൽ കിടന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് 7 ഡിഗ്രി പാസ്സാവാൻ IAS പാസ്സാവാനൊക്കെ പറ്റിയത്. ഗർഭകാലത്ത് അമ്മമാർ പഠിച്ചാൽ ഗർഭത്തിലുള്ള കുട്ടിക്ക് അസാധാരണ ബുദ്ധിശക്തി ഉണ്ടാവും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. പല അമ്മമാരും ഇപ്പം ഇങ്ങനെയല്ല. ഗർഭിണിയൊക്കെ അയ്യോ എൻ്റെ അമ്മയെ വയ്യേ എന്ന് പറഞ്ഞൊരു ചരകസരെ കയറി കിടന്നിട്ട് ടെലിവിഷൻ ഓൺ ചെയ്യും. അവിടെ മുഴുവൻ മമ്മൂട്ടി മോഹൻലാലും അടി തൊഴി വെടിവെപ്പ് കരച്ചിൽ പിടി ഇതൊക്കെയാണ്. ഇങ്ങനെ സ്റ്റണ്ട് ചിത്രങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ നല്ല റൌഡികളും ഗുണ്ടകളുമായി എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഈ ഗർഭകാലത്ത് സ്റ്റണ്ട് ചിത്രങ്ങൾ കാണിക്കുന്ന അവസാനിപ്പിക്കുക. പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, മഹാന്മാരുടെ ജീവചരിത്രം വായിക്കുക. അങ്ങനെ കഴിച്ചു കൂട്ടിയാൽ ഉണ്ടാവുന്ന കുട്ടികൾ വളരെ ബുദ്ധിശാലികളും പഠിക്കാൻ മിടുക്കരുമാവും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ഗർഭം പൂർത്തിയാവുമ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെന്നുള്ളത് കുഞ്ഞിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അമേരിക്കയിലും ഫ്രാൻസിലുമൊക്കെ സ്കൂളിൽ വിടുക, വെടിവെക്കുക, സാറന്മാരെ വെടിവെക്കുക, പിള്ളേരെ വെടിവെക്കുക, അക്രമ സംഭവങ്ങളിൽപ്പെട്ട കുട്ടികളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ ബയോഡേറ്റ എടുത്ത് പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത് 90% അക്രമം കാണിച്ച കുട്ടികളെല്ലാം വയറ് കയറി സിസേറിയനായി ജനിച്ച കുട്ടികളാണ്. കുട്ടി വയറ് കയറി ഇങ്ങനെ പുറത്തുവരും നോക്കും. ആദ്യം ഒരു ഡോക്ടർ ഒരു കത്തിയും പിടിച്ചിരിക്കുകയാണ്. ഈ കത്തിയിൽ നിന്ന് ഇങ്ങനെ അമ്മയുടെ രക്തം വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തിയും രക്തം കണ്ടുകൊണ്ടൊരു കുട്ടി ജനിച്ചാലേ കുട്ടി ഏത് കത്തി എടുക്കും ആരെയും കുത്തും, കുട്ടിക്കൊരു പ്രശ്നമല്ല. കാര്യം കത്തിയും രക്തം കണ്ടുകൊണ്ടാണ് കുട്ടി ജനിച്ചത്, പിന്നെന്താ കുട്ടികളുടെ പ്രശ്നം. തലക്കടിച്ച് മനുഷ്യരെ കൊല്ലുന്ന റിപ്പർമാരുണ്ടായിരുന്നു ഒമ്പാണ്. ജാഗ്ദ റിപ്പറെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി 8 എണ്ണത്തെ അറസ്റ്റ് ചെയ്തു. അതിൽ 7 പേരും ഫോഴ്സ്ഓഫ്സ് ഡെലിവറി എന്ന് പറഞ്ഞ ഡെലിവറിയാണ്. പ്രസവിച്ച കുട്ടി പകുതി വഴിക്ക് വന്നപ്പം അമ്മയുടെ ജീവൻ പോകും. അതേസമയം അങ്ങനെ കുഞ്ഞിരുന്ന ഡോക്ടർമാരിൽ കൊടിലിട്ടിങ്ങനെ പിടിച്ചിഞ്ഞ് പുറത്തെടുക്കും കുട്ടിയാണ്. ഒരു 5 വയസ്സുവരെ തലയ്ക്ക് ഇങ്ങനെ തപ്പിയാൽ ഈ കൊടിലിട്ട് പിടിച്ച പാട് കാണാം. തലയ്ക്ക് പരുക്ക് പറ്റി ജനിച്ച കുട്ടികൾക്കാണ് മറ്റുള്ളവരുടെ തലക്കിട്ട് അടിച്ച് പരുക്ക് പറ്റിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നല്ല സ്വഭാവമുള്ള കുട്ടി ഉണ്ടാവണമെങ്കിൽ നോർമൽ ഡെലിവറി ഉണ്ടായിരിക്കണം. ഞാനിതോടെ പറഞ്ഞെന്നറിഞ്ഞ ഇവിടുത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലുകാർ എന്നെ വെടിവെക്കും മിക്കവാറും. അവൻ്റെ വരുമാനം പകുതി പോകുന്ന പരിപാടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വയറ് കീറിയെടുത്തൊരു കുട്ടിയും ഒരു നോർമൽ കുട്ടിയും ഉണ്ടെങ്കിൽ രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ആ വയറ് കീറിയെടുത്ത കുട്ടിയുണ്ടല്ലോ ഗ്ലാസ്സും തള്ളിയിട്ട് പൊട്ടിച്ച് അമ്മയുടെ വയറ്റത്തിൽ ഇടിയും കൊടുത്ത് ജനലിൽ കൂടെ ചാടി മേപ്പൊട്ടി കയറി ഒരൊറ്റ പോക്കാണ്. നേരെ ജനിച്ച കുട്ടിയുണ്ടല്ലോ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് വായിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലും ശാന്തനായിട്ട് അവിടെ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പം ആ കുട്ടി ഉണ്ടാക്കിയത്. ഇത് പ്രസവിക്കുന്ന സമയത്ത് സ്വഭാവം രൂപീകരിക്കുന്നതിൻ്റെ ഫാക്ടറാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികമായ വളർച്ച, ബ്രെയിനിൻ്റെ ഫോർമേഷൻ 12 വയസ്സുവരെ മാത്രമേ നടക്കുകയുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നന്നാക്കാൻ പോയാലേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു ടേപ്പ് എടുത്ത് കുട്ടിയുടെ തലയോട്ടി അളന്നാൽ അത് 31 മുതൽ 33 സെൻറ്റിമീറ്റർ ചുറ്റളവാകും. കുട്ടിക്ക് 3 വയസ്സാവുമ്പോൾ അതേ ടേപ്പ് വെച്ച് വീണ്ടും അളന്നാൽ അത് 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്ക് 7 വയസ്സാവുമ്പോൾ അതേ ടേപ്പ് വെച്ച് അളന്നാൽ അത് മിക്കവാറും 46 മുതൽ 49 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്ക് 12 വയസ്സാവുമ്പോൾ അതേ ടേപ്പ് വെച്ച് വീണ്ടും അളന്നാൽ അത് 51 മുതൽ 56 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ ഈ തലയോട്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള 8 എല്ലുകളുണ്ട്, അത് കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ സെറ്റ് ചെയ്യും. പിന്നെ തലച്ചോറ് വളരുകയില്ല, ബുദ്ധിശക്തി വളരുകയില്ല, ഓർമ്മശക്തി വളരുകയില്ല. 95% ഓവർ, ഒരു 5% വരെ പിന്നുണ്ട്, 95% ഓവറാണ്. പിന്നൊരു 100 കൊല്ലം കഴിഞ്ഞ്
112 വയസ്സുള്ളപ്പോൾ ആ കുട്ടിയുടെ തലയോട്ടി അളന്നാൽ, 12 വയസ്സിൽ അളന്നപ്പോൾ 56 സെൻറ്റിമീറ്ററെങ്കിൽ 112 വയസ്സിൽ അളക്കുമ്പോഴും ആ 56 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ, പിന്നെ വളർച്ചയൊന്നുണ്ടാവത്തില്ല. അപ്പോൾ ഒരപ്പനും അമ്മയ്ക്കും മാനസികമായി പക്വതയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയെ ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന സമയം 12 വയസ്സ് വരെ, 7-ാം ക്ലാസ് വരെ എന്നൊരു സമയമാണ്. ആ സമയം നിർണായകമാണ്. നമ്മളൊക്കെ വീട്ടിൽ ജനിച്ചിട്ട് നമ്മളൊന്നൊരു കുട്ടിയെ വീട്ടിലുണ്ടെന്ന് വല്യപ്പനൊക്കെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഏതാണ്ട് ഈ 12 വയസ്സുള്ള, അതുവരെ നമ്മളൊന്നും വീട്ടിലെ മൈനസ് ഇസ്പേഡ് 7 ആണ്, അവിടെ ആർക്കും ബോധരക്ഷയുണ്ടോ നമ്മളെ. പക്ഷെ ഇന്ന് ശാസ്ത്രം വളർന്നിരിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഈ ശാസ്ത്രം പറയുകയാണ്, 12 വയസ്സ് വരെ മാത്രമേ സമയമുള്ളൂ. ഈ സമയത്ത് കുട്ടിയെ മാനസികമായി വളർത്തണമെങ്കിൽ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ മാനസിക ബലം? നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 60,000 ദശലക്ഷം ന്യൂറോൺസ് ഉണ്ട്. ഒരു ന്യൂറോണിന് 50 മുതൽ 2000 വരെ ശാഖ ഉണ്ടാവും. ഒരു ന്യൂറോണിനൊരു സെൻസേഷണൽ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂറോൺ ഇങ്ങനെ ഇളകിയാട്, ഈ ശാഖകൾ ഇങ്ങനെ ഇളകിയാടും. ഇളകിയാടുമ്പോൾ വേറൊരു ന്യൂറോണിൻ്റെ ശാഖയുമായി കൂട്ടിമുട്ടാൻ പറ്റിയാൽ കോൺക്രീറ്റ് സെറ്റ് എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് സിനാപ്സിസ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരു സിനാപ്സ് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെ അങ്ങനെ ഇരിക്കും. ഒരു ന്യൂറോണിന് 1000 ശാഖ ഉണ്ടാവുകയും 1000 ശാഖയ്ക്കും സിനാപ്സ് കിട്ടുകയും ചെയ്താൽ ആ ന്യൂറോൺ 100% ബുദ്ധിയുള്ള ന്യൂറോണാണ്. 500 ശാഖയ്ക്കേ കണക്ഷൻ കിട്ടിയുള്ളൂ, ബാക്കി 500 കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആ ന്യൂറോണിന് പകുതി ബുദ്ധിയേ ഉള്ളൂ, 50% ബുദ്ധിയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് മാക്സിമം ബുദ്ധിയുള്ള തലച്ചോറുള്ള മാനസിക വളർച്ചയുള്ള കുട്ടി ആവണമെങ്കിൽ തലച്ചോറുള്ള മാക്സിമം ന്യൂറോൺസിൻ്റെ മാക്സിമം ബ്രാഞ്ചസിന് മാക്സിമം സിനാപ്സ് ഉണ്ടാക്കണം. അതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അതുണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ആദ്യത്തെ 6 മാസക്കാലം കുട്ടിയുടെ തലച്ചോറിനെ ത്രസിപ്പിക്കാൻ, ന്യൂറോൺസിനെ ത്രസിപ്പിക്കാൻ 3 ബേസിക് കളേഴ്സിന് മാത്രമേ പറ്റുള്ളൂ: ചുവപ്പ്, പച്ച, മഞ്ഞ. ഈ 3 നിറങ്ങൾ കണ്ടാൽ കുഞ്ഞിൻ്റെ തലച്ചോറിലെ ന്യൂറോൺസ് ത്രസിക്കും. ഒരു മനുഷ്യന് പ്രായപൂർത്തിയായാൽ 3.5 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റും, 3.5 ലാക്ക് കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ആദ്യത്തെ 6 മാസക്കാലം 3 നിറങ്ങളെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ തോരണങ്ങൾ കൊണ്ട് കെട്ടണം, മേളിൽ ചുവപ്പ്, പച്ച, മഞ്ഞ. വിൻഡോ കെട്ടണം, ഡോർ കെട്ടണം ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാക്കണം. കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ അമ്മ പ്ലെയിൻ സാരി കൊടുത്തോണ്ട് പോകരുത്, ചുവപ്പ്, പച്ച, മഞ്ഞ എന്നുള്ള ഇട കലർന്ന സാരിയും ബ്ലൗസ് കൊടുത്തോണ്ട് പോകും. അമ്മയെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ ആ നിറങ്ങളെല്ലാം കുഞ്ഞിങ്ങനെ ശ്രദ്ധിച്ചിട്ട് കുഞ്ഞിൻ്റെ ന്യൂറോൺസ് ഇളകി ആടും. കുഞ്ഞിനെ വേലക്കാരി എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വേലക്കാരിക്ക് 3 സെറ്റ് സാരിയും ബ്ലൗസും വാങ്ങിച്ചു കൊടുക്കുക, ചുവപ്പ്, പച്ച, മഞ്ഞ. ഭർത്താക്കന്മാരെ കൊണ്ട് വാങ്ങിച്ചു കൊടുപ്പിച്ചുള്ളത് പിന്നെ അത് വേറെ കുഴപ്പമാവും, നിങ്ങളങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. ചുവപ്പ്, പച്ച, മഞ്ഞ 3 നിറങ്ങൾ. അപ്പോൾ വേലക്കാരി കുഞ്ഞിനെ എടുക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ തലച്ചോറ് ഇങ്ങനെ ത്രസിക്കും, ന്യൂറോൺ സലകയാടും, സിനാപ്സ് ഉണ്ടാവും, കുഞ്ഞിന് ബുദ്ധിശക്തി വർദ്ധിക്കും.